അപ്പോൾ സഞ്ജു, വെൽക്കം ടു സില്ലിമോങ്സ്. ക്രോസ് ഡോസ് വിത്ത് അനുപ്രകാശിലേക്ക് സ്വാഗതം. ലേറ്റസ്റ്റ് വർത്തമാനം വർത്തമാനം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്ന റിവ്യൂസ്? ഹൗ ഇസ് ഗോയിങ് ഓൺ റൈറ്റ് ഓഫ്? വർത്തമാനം നല്ല നല്ല റിവ്യൂസാണ് കേൾക്കുന്നത്, നല്ല അഭിപ്രായം കേൾക്കുന്നുണ്ട്. സിനിമ സിനിമയുടെ വിഷയത്തെ പറ്റിയിട്ടും ഒക്കെ ഒരുപാട് റെസ്പോൺസസ് ഉണ്ട്. പെർഫോമൻസസിന് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല നല്ല വാർത്തകളാണ്. പൊളിറ്റിക്കലി ഭയങ്കര അവേക്കനിങ് അല്ലെങ്കിൽ പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലൈക്ക് അതിന് എത്രമാത്രം കോൺഷ്യസ് ആയിരുന്നു, ലൈക്ക് അബൌട്ട് യുവർ ക്യാരക്ടർ, അബൌട്ട് യുവർ റോൾ, വാട്ട് യു ഡൂയിങ് ടു ഇറ്റ്, നല്ല രീതിയിൽ അത്രയും കോൺഷ്യസ് ആയിരുന്നു? ഇല്ല, ഞാൻ അത്ര കോൺഷ്യസ് ആയിരുന്നില്ല. കാരണം സിനിമ അങ്ങനത്തെ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സിനിമയാണത്. പിന്നെ നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ എല്ലാ വിഷയങ്ങളെയും നോക്കിയിട്ട് നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതെൻ്റെ പ്രൊഫഷനാണ്. അപ്പോൾ നമുക്ക് പ്രൊഫഷനിൽ നമുക്ക് ഞാൻ ഇങ്ങനത്തെ ഇത് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങൾ വരുന്നതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തീരുമാനിക്കാനൊന്നും പറ്റില്ല. നമ്മൾ നല്ല സിനിമയാണോ നോക്കുക, നല്ല ക്യാരക്ടറാണെങ്കിൽ, നല്ല ഡയറക്ടറാണെങ്കിൽ, നമ്മൾ നമ്മൾ നോർമൽ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന പാരാമീറ്റേഴ്സ് ഒക്കെ തന്നെ ഈ ഒരു സിനിമയ്ക്കും എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണോ ആക്ച്വലി സഞ്ജുവിൻ്റെ പേഴ്സണൽ പൊളിറ്റിക്സ് എന്നുള്ളത്? അല്ല, വ്യത്യസ്തമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും എല്ലാ പൊളിറ്റിക്സിനോടും നമ്മൾ യോജിച്ച് പോകണമെന്ന് പറ്റില്ല. അപ്പോൾ ചിലതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായിരിക്കും, ചിലതിൽ അല്ലാത്ത അഭിപ്രായങ്ങൾ. അതൊന്നും നമ്മുടെ സിനിമയുമായിട്ട് ബാധിക്കുന്നില്ല. സിനിമയിൽ നമ്മളൊരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ അപ്പോൾ അടുത്ത് വേറൊരു സിനിമ ചെയ്തിട്ടുള്ള, ഞാനിതിൽ നേരെ വിപരീതമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു തെലുങ്കിൽ ഞാനൊരു സിനിമ ചെയ്തിരുന്നു, അത് മറ്റൊരു രാഷ്ട്രീയം പറയുന്ന സിനിമയാണ്. ഇതിലെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഇതാണ്. അതും എൻ്റെ രാഷ്ട്രീയ ബോധത്തോടുകൂടി അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾക്ക് സ്വാധീനം വേണമെന്ന് അല്ലെങ്കിൽ സ്വാധീനം ഉണ്ടാവുമെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ എസ്പെഷ്യലി സിനിമയിൽ പ്രധാനപ്പെട്ട ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുള്ള പാർവതി. അപ്പോൾ ഡെഫിനറ്റ്ലി പാർവതി പറയുന്ന ധൈര്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്നുള്ള രീതിയിൽ ഒരു നിലപാടെടുക്കുന്നതോ? ഇതിപ്പോൾ ആസ് ആൻ ആക്ടർ ചിലപ്പോൾ നമ്മൾ ഒരു പൊളിറ്റിക്സ്, നമുക്ക് വേറിട്ട പൊളിറ്റിക്സ് ആയിരിക്കും, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ വേറെ ആയിരിക്കും. ബട്ട് ആസ് ആൻ ആക്ടർ മാത്രമുള്ള ഡൂ ദ ജോബ് എന്നുള്ള രീതിയിൽ മാത്രം ഒരു ക്യാരക്ടറിന് കൊടുക്കേണ്ട ജസ്റ്റിഫിക്കേഷൻ ചെയ്യുന്നു, സിനിമ കഴിഞ്ഞു നമ്മൾ ബാക്ക് ടു നെക്സ്റ്റ് വർക്ക് എന്നുള്ള രീതിയിൽ പോകുന്നു. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പീപ്പിൾ ഓഡിയൻസ് എന്നുള്ളത്, അവരിപ്പോൾ സിനിമയിൽ ആ സിനിമ മാത്രമായിട്ട് ആവണം എന്നില്ല കാണുന്നത്. ഡെഫിനറ്റ്ലി ഇത്തരം പൊളിറ്റിക്സും കൂടിയും അണ്ടർപ്ലേ ഉള്ള സിനിമയും കൂടി ആകുമ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ കാഴ്ചപ്പാടുകൾ, കാണുന്ന തലങ്ങൾ എല്ലാം മാറും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഇതിനെ ഒരു ഒരു പൊളിറ്റിക്കൽ ടൂളാക്കാനും എളുപ്പമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. അപ്പോൾ അത്തരം എന്തെങ്കിലും തോട്ട്സ് എന്തെങ്കിലും സഞ്ജു അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ പേഴ്സണൽ സറൗണ്ടിങ്സ് എന്ന് ഡിസ്കഷൻ ഉണ്ടോ? ഇങ്ങനെ ലൈക്ക് ലൈക്ക് ഇതുപോലത്തെ സിനിമ എങ്ങനെയാണ് ഈ ക്യാരക്ടർ ആൾക്കാർ എടുക്കുക എന്നോ, അങ്ങനെ എന്തെങ്കിലും അത്തരം തോട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സി, ഇത് ഈ സിനിമ ഇപ്പം റിലീസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഒരു സിനിമയല്ല, ടു ബി ഫ്രാങ്ക്. ആൻഡ് ഈ സിനിമയിൽ സിനിമ നമ്മൾ 2019 ഷൂട്ട് കഴിയുന്നതും അത് റിലീസിന് വേണ്ടി 2020 മാർച്ച് ഫെബ്രുവരി. അപ്പം ആ സമയത്ത് ഈ ഒരു ഇലക്ഷൻ സാധ്യതകളോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻസോ ഒന്നുമല്ല. അപ്പം പിന്നീട് പറയുന്ന പല കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള പല കാര്യങ്ങളും ഈ സിനിമയുടെ ഷൂട്ടിനൊക്കെ ശേഷം സംഭവിച്ചതാണ്. അപ്പോൾ ഈ സിനിമ കണ്ടാൽ പലരും പറയും ഈ വിഷയങ്ങളെയൊക്കെ ആസ്പദമാക്കിയാണോ ഈ സിനിമ ചെയ്തതെന്ന് ചോദിക്കും. 2020 അല്ലെങ്കിൽ 2019 അവസാനം നടന്ന പല നേഷൻ വൈഡ് പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്ത, ഇപ്പം CAA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒരുപാട് പ്രൊട്ടസ്റ്റും അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണോ ഈ സിനിമ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് ഈ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിരുന്നു. അപ്പം അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളുമായിട്ടൊന്നും ഇതിന് ബന്ധമില്ല. ആൻഡ് ഇപ്പോൾ നടക്കുന്ന ഈ വരാൻ പോകുന്ന ഇലക്ഷൻസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ പ്രോബ്ലംസുമായിട്ടും ഈ സിനിമയ്ക്ക് അങ്ങനൊരു ബന്ധമില്ല. ഇത് റിലീസ് ചെയ്ത സമയത്ത് ഇലക്ഷനോട് അടുത്താണ് റിലീസായത്. ഇപ്പോൾ നമുക്കറിയാം തിയേറ്റർ ഇപ്പോഴാണ് ഓപ്പണായത്, ഇനി ഇങ്ങനെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ കൊണ്ട് ഡിലേ ആയി ഇപ്പോൾ റിലീസായി എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ കോൺഷ്യസ് ആയിരുന്നില്ല. പിന്നെ ഡെഫിനറ്റ്ലി ആൾക്കാർ പറയുമ്പോൾ അതിനൊരു മറുപടി പറയാൻ നമുക്ക് വ്യക്തമായിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ, നിങ്ങളൊരു ഒരു മീഡിയ പേഴ്സണാണ്, അപ്പം നാളെ നിങ്ങൾക്കൊരു വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ആ രാഷ്ട്രീയത്തിനനുസരിച്ച് മാത്രമേ നിങ്ങളുടെ ഇത് കവർ ചെയ്യുമെങ്കിൽ നിങ്ങളൊരു കറക്റ്റായിട്ടുള്ളൊരു ജേർണലിസ്റ്റ് അല്ല. നിങ്ങൾ ബയസ്ഡ് ആയിട്ടുള്ളൊരു ജേർണലിസ്റ്റാണ്, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ജേർണലിസം ഉപയോഗിക്കുന്നു എന്നല്ലേ എന്നെ പറയാൻ പറ്റും. അപ്പം സിനിമ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അല്ല, തീർച്ചയായിട്ടും അതിനെ ഞാൻ ആ രീതിയിൽ തന്നെ ആഫ്റ്റർ ദ
റിലീസിന് ശേഷം അത്തരം തോട്ട്സോ ഡിസ്കഷൻസോ എന്തെങ്കിലും ഹാപ്പനിങ് ഉണ്ടോ? പലരും അങ്ങനെയൊക്കെ പറയും. അത് ഞാൻ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂ കൊടുത്തതിലും അപ്പം ആൾക്കാർ അതിൻ്റെ ചില അതിനകത്തൊക്കെ കമൻസ് ഒക്കെ പറയുന്നതിൽ പലതരത്തിലുള്ള കമൻസും ഉണ്ട്. ഒരു ഒരു സൈഡിൽ നിന്ന് ഈ ഒരു പാർട്ടിയുടെ ആൾക്കാർ ഒരു കമൻറ്റ് പറയുന്നു, മറ്റു പാർട്ടിയുടെ ആൾക്കാർ വേറൊരു കമൻറ്റ് പറയുന്നു. പക്ഷെ അതൊന്നും നമുക്ക് അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലല്ലോ. ഡെഫിനറ്റ്ലി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിനിമയിൽ ക്രൂ ടീമിനൊപ്പം ജോയിൻ അപ്പ് ചെയ്യുന്നത്? ഹൗ ഡിഡ് യു ഫോൾ ഇൻ ടു ദിസ് എന്നുള്ളത്? ഞാൻ സിദ്ധാർത്ഥാണ് സിനിമയ്ക്ക് എന്നെ വിളിക്കുന്നത്. അപ്പോൾ സിദ്ധാർത്ഥ് പഴയൊരു സുഹൃത്താണ്, ഒരുപാട് നാളത്തെ ഒരു സൗഹൃദമാണ്. സിദ്ധാർത്ഥിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം നല്ല കാഴ്ചപ്പാടുകളും ഒരുപാട് അറിവും വായനയൊക്കെയുള്ള ഒരു വ്യക്തിയാണ്, നല്ലൊരു നടനുമാണ്. അപ്പോൾ ഇതിനുമുമ്പ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമയിൽ കുറേ നാളുകൾക്ക് മുമ്പ്. അപ്പോൾ അന്ന് മുതലുള്ള ഒരു സൗഹൃദമുണ്ട്. അപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്നോട് പറഞ്ഞപ്പോൾ ഇത് ലൈക്ക് ഒരു ഞാനിതുവരെ ചെയ്യാത്ത, അല്ലെങ്കിൽ മലയാളത്തിൽ ഞാൻ ഇങ്ങനൊരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നത് സഞ്ജുവിനെ അങ്ങനെ ഒരു ഫ്രെയിമിൽ കണ്ടിട്ടില്ല. ഇല്ല ഇല്ല, ഞാൻ കുറച്ച് റെവല്യൂഷണറി കൈൻഡ് ഓഫ്. അതെ അതെ, ഞാൻ എപ്പോഴും ഭയങ്കര സോഫ്റ്റ് സൈഡും അതെ, അല്ലെങ്കിൽ ഒരു ലൈറ്റ് നല്ല രീതിയിലാണ് ഉള്ള ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സാണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആയിരുന്നു, കുറച്ചുകൂടി ചാലഞ്ചിങ് ആയിരുന്നു. പിന്നെ ഇത് ഡൽഹിയിൽ നടക്കുന്ന ഒരു കഥയാണ്, അപ്പോൾ പല ലാംഗ്വേജസ് അതിൽ ഇൻവോൾവ് ആണ്. ഇപ്പം എല്ലാ ഡയലോഗ്സൊന്നും നമുക്ക് മലയാളത്തിൽ തന്നെയല്ല, അപ്പം ചിലപ്പം ഹിന്ദിയും, അപ്പോൾ അങ്ങനെ ലാംഗ്വേജ് ഒരു അഡീഷണൽ ചലഞ്ചോ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പോസിറ്റീവ് സൈഡ്സ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. എന്നെ അട്രാക്ട് ചെയ്തത് അതാണ്. അത് ഏത് രാഷ്ട്രീയം പറയുന്നുള്ളതല്ല, അത് നാളെ ഇപ്പം മറ്റൊരു രാഷ്ട്രീയം പറയുന്ന സിനിമയാണെങ്കിലും എനിക്കതിൻ്റെ ക്യാരക്ടർ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യും. എന്താണ് ആക്ച്വലി ക്യാരക്ടറിനെ കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം ചോദിച്ചാൽ എന്തായിരിക്കും ഈ സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ച്? എനിക്ക് അതിനകത്ത് സി ആദ്യം പറഞ്ഞല്ലോ, എനിക്ക് ഈ സിനിമ ഈ ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു കാരണം എനിക്ക് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ്. പിന്നെ ഒരു സീരിയസ് ക്യാരക്ടറാണ്. ഈ സിനിമയിൽ പല പ്രശ്നങ്ങൾ വരുന്ന സമയത്തും അതിലിടപെടുകയും അവിടെ നിന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു റീസണും അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു പവർ കൊടുക്കുന്ന കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ്. അപ്പം അതന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം സിനിമയിൽ നമ്മളൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറാണെങ്കിൽ അത് സിനിമയ്ക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മൾ ട്രൈ ചെയ്യും എന്നുള്ളത് തന്നെയാണ് കാര്യം. ഡെഫിനറ്റ്ലി വർക്കിംഗ് ആസ് എ ടീം വിത്ത് പാർവതി, റോഷൻ, സിദ്ധാർത്ഥ് ശിവ, ഇവരൊക്കെ ആയിട്ടുള്ള ടീം അപ്പിനെ കുറിച്ച്. സിദ്ധാർത്ഥ് ഭയങ്കര ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അദ്ദേഹം. നമ്മൾ സിനിമയിൽ വലിയ ഗൗരവമേറിയ വിഷയങ്ങൾ പറയുമെങ്കിലും സെറ്റിൽ അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു ഇതാണ്. എപ്പോഴും എന്തെങ്കിലും ചിരിച്ചും ബേളുണ്ടാക്കി തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുന്ന കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ് അദ്ദേഹം. ഒരിക്കലും ഈ വിഷയങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ എപ്പോഴും കൊണ്ടു നടക്കുന്ന ആളൊന്നുമല്ല, അതിൻ്റെ ഭാരം ചുമക്കുന്ന ആളല്ല. ആ നമുക്ക് തോന്നിപ്പോകും സി അങ്ങനൊരു ഒരു ഗൗരവമേ അദ്ദേഹം കാണപ്പെടുത്ത് കാണിക്കും. അത് ഫൺ സെറ്റാണ്. ആൻഡ് ക്യാമറമാൻ അഴകപ്പൻ സാറിനൊപ്പമാണ് വർക്ക്. അഴകപ്പൻ സാർ അത്രയും സീനിയറായിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് സി ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അത് നമുക്കൊരു ബ്ലെസ്സിങ് ആണ്. അപ്പം നമ്മളൊരു ഒന്ന് ചെയ്യുമ്പോഴും അത് എന്തെങ്കിലും അവർ പറയുമ്പോഴും അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുമ്പോഴും അതെല്ലാം നമുക്ക് എടുക്കാവുന്ന കാര്യങ്ങളാണ്. ലേണിംഗ് എക്സ്പീരിയൻസ്. അതെ അതെ, ഡെഫിനറ്റ്ലി. പിന്നെ പാർവതി ഒരു യുനോ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ ഒരു വണ്ടർഫുൾ ആക്ട്രസ് ആണ്. അത് ഇപ്പോൾ ഈ ഒരു സിനിമയിൽ ചെയ്തിരിക്കുന്ന കഥാപാത്രമോ കാര്യങ്ങളോ ഇറ്റ് ഇസ് നോട്ട് സംതിങ് അൺഎക്സ്പെക്റ്റഡ്. അവർ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സോ അവരോടൊപ്പം വർക്ക് ചെയ്യുമ്പോഴും ഈ പറയുന്ന പോലെ നമുക്കൊരു ഇറ്റ് ഈസി ടു വർക്ക് വിത്ത്. ആൻഡ് റോഷൻ്റെ കാര്യം പറയുന്നത്, റോഷൻ്റെ എനർജി ലെവൽസ് എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റാത്ത എനർജി ലെവൽസ് ഉണ്ട്. അപ്പോൾ അത് ദാറ്റ് വിൽ എഗെയിൻ ഹെൽപ്പ് അസ്, നമ്മുടെ എനർജി ലെവൽ നമുക്ക് മുകളിൽ നിർത്താൻ നമുക്ക് സഹായിക്കും. കാരണം ഒരു ഒരു ഗിവ് ആൻഡ് ടേക്ക് എപ്പോഴും പോസിബിളാണ്. അല്ലെങ്കിൽ നമുക്കതിനനുസരിച്ച് ഇനി വർക്കിംഗ് ഇൻ ടാൻഡം എന്ന് പറയുന്ന പോലെ അത് ദാറ്റ് ഡെഫിനറ്റ്ലി ഹെൽപ്സ് എൻ ആക്ടർ. അപ്പം അങ്ങനത്തെ കോമ്പിനേഷൻസ് എപ്പോഴും ഹെൽപ്പ് ചെയ്യും. നല്ല ആക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി യു ഗെറ്റ് ടു ഡു ബെറ്റർ. ഇതിന് മുന്നേ എവിടെയെങ്കിലും സമരങ്ങളിൽ പങ്കെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ലൈഫ് സമരങ്ങൾ, ലൈഫ് സ്കൂൾ രാഷ്ട്രീയമായിരിക്കാം അല്ലെങ്കിൽ കോളേജ് രാഷ്ട്രീയം? കോളേജ് രാഷ്ട്രീയത്തിലൊന്നും ഞാൻ ഇൻവോൾവ് ആയിരുന്നില്ല. ഞാൻ കൽക്കട്ടയിലായിരുന്നു. അപ്പം അവിടുത്തെ രാഷ്ട്രീയം അന്ന് ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു. അതിനകത്ത് നമ്മുടെ പ്രവർത്തനത്തിന് ആവശ്യമില്ലായിരുന്നു. കാരണം അന്ന് അവിടെ ഒരു പാർട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കൽക്കട്ടയിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് SFI മാത്രമേ ഉള്ളൂ.
അപ്പോൾ അതിനകത്തൊരു എതിർ കക്ഷി ഇല്ലാത്തതുകൊണ്ടും ഈ കക്ഷിക്ക് സമരം ചെയ്യേണ്ട ആവശ്യമില്ല, ആ കക്ഷിക്കൊന്നും സമരം ചെയ്യാൻ പറ്റുകയില്ല. നമ്മളൊന്നും ഇവിടെ അങ്ങനെ ഒരു കോളേജ് രാഷ്ട്രീയത്തിൽ വലിയ ആക്റ്റീവ് ആവേണ്ട ആവശ്യമൊന്നുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ എന്തെങ്കിലും ഇപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രൊട്ടസ്റ്റ് പോലെ ചില എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒപ്പിക്കുന്നതല്ലാതെ മറ്റു രാഷ്ട്രീയമായിട്ടുള്ള അങ്ങനത്തെ ഇല്ല ഇല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആ അങ്ങനെ ഒരു ഒരു സമരം ഇത് ഇതൊക്കെ സീ നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ പൊളിറ്റിക്കലി അൺഅവെയർ ആണെന്നല്ല, പൊളിറ്റിക്കലി ഞാൻ അവെയർ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അല്ല വിഷ്വലി അവത് അവതരിപ്പിക്കാൻ കൂടി അതെ നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇല്ല അപ്പോൾ ഇതിന് എന്തെങ്കിലും റെഫറൻസസോ അങ്ങനെ കളക്ട് ചെയ്യുമോ അങ്ങനത്തെ സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് എടുക്കുമോ അങ്ങനെ എന്തെങ്കിലും ഞാൻ സീ അതിനു മുമ്പ് സിദ്ധാർത്ഥനോട് കുറച്ച് റെഫറൻസസ് പറഞ്ഞിരുന്നു ഇന്ന ഇന്ന ക്യാരക്ടേഴ്സ്. ഇപ്പം ഞാൻ അതിനകത്തൊരു ഒരു ഒരു എൻ എസ് യുവിൻ്റെ ഒരു ലീഡറായിട്ടാണ് ഞാൻ ഡൽഹിയിൽ പോസ്റ്റ് ഡോക്ടറേറ്റ് ചെയ്യുന്ന ഒരു ഒരു ആദർശ് ചാക്കോ എന്ന് പറയുന്ന ഒരു കോട്ടയംകാരൻ അവിടെ സെറ്റിൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നാഷണൽ പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം അതിന് കുറച്ച് റെഫറൻസസും എനിക്ക് തന്നിരുന്നു. റെഫറൻസസ് ഇന്ന ഇന്ന ആളെ ഇപ്പോൾ രൂപത്തിൽ ചിലപ്പോൾ ഇന്ന ഇന്ന ആളെ പോലെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു നോർമൽ രാഷ്ട്രീയം നമ്മളൊരു ഒരു റീജിയണലൈസ് രാഷ്ട്രീയം ആയിരിക്കില്ല ഇയാൾ ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ ഇയാൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, കുറച്ചുകൂടി നേഷൻ വൈഡ് റെലവൻസ് ഉള്ള ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇൻപുട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്ക് റെഫറൻസസ് എന്തായാലും നമുക്ക് വീഡിയോസും ഒരുപാട് കാര്യങ്ങളും. അപ്പോൾ നമുക്കത് എന്നൊരു ബ്രീഫ് ഐഡിയ നമുക്ക് എന്തായാലും കിട്ടും. ഫൈൻ. അപ്പോൾ ഇപ്പോൾ മൊത്തം ടീമിനൊപ്പം വർക്ക് ചെയ്തു, ആഫ്റ്റർ കമ്മിങ് ഔട്ട് ഓഫ് ദാറ്റ് എന്താണ് ഒരു ടേക്ക് ബാക്ക്, എന്താണ് ആ സിനിമയെ കുറിച്ച് ടേക്ക് ബാക്ക് എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് തരുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് ഇത് എങ്ങനെ വരുന്നു എന്നുള്ളതിലാണ് ഒരു മറ്റുള്ളവർ കണ്ട അഭിപ്രായം പറയുമ്പോഴാണല്ലോ നമുക്കത് ശരിയാണോ തെറ്റാണോ നമുക്കൊരു പ്രോപ്പർ ജഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു നല്ല അഭിപ്രായം ആൾക്കാർ പറയുമ്പോൾ അത് ദറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ് ഫ്രം യു, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഗൗരവമേറിയ ഒരു 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 ക്യാരക്ടർ നന്നായി എക്സിക്യൂട്ട് ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു അപ്രീസിയേഷൻ ആരുടെ ഭാഗത്തുനിന്നായിരിക്കും ഇപ്പോൾ സിനിമയെക്കുറിച്ചോ ക്യാരക്ടറിനെക്കുറിച്ചോ? സിനിമയിൽ നിന്ന് എനിക്ക് എനിക്ക് ഭയങ്കര ഒരു ഒരു വലിയൊരു കോൺവെർസേഷൻ ഉണ്ടായത് അഴകപ്പൻ സാറുമായിട്ടാണ്. അഴകപ്പൻ സാറ് സിനിമ കണ്ടതിന് ശേഷം വിളിച്ചു, അദ്ദേഹം കുറേ നേരം സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം കുറേ നേരം സംസാരിച്ചു, അദ്ദേഹം ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിരുന്നു എന്ന് തോന്നിയെങ്കിലും ഇത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ അത്രയൊരു ഇമ്പാക്റ്റ് ഉണ്ട് സഞ്ജു, അത് ഞാൻ അത്രയും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര അഴകപ്പൻ സാറിനെ പോലെ അത്രയും സിനിമയായിട്ട് ഒരാൾ പറയുമ്പോൾ, അതേപോലെ സുഗുവേട്ടൻ സിനിമ കണ്ടു, സുഗുവേട്ടൻ പി സുകുമാർ ക്യാമറ, അപ്പോൾ സുഗുവേട്ടൻ എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ, അപ്പോൾ അങ്ങനെ സീനിയറായിട്ടുള്ള ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങൾ നമുക്ക് ഞാൻ വളരെ റിസെപ്റ്റീവാണ്, റിസെപ്റ്റീവ് ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് എപ്പോഴും. അപ്പോൾ അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും, അപ്പം ഐ ഓൾവേസ് ടേക്ക് ബാക്ക് ടേക്ക് ഫീഡ്ബാക്സ്. ഓക്കെ. അപ്പോൾ നല്ലത് പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കും നെഗറ്റീവ് എന്താണെന്ന് കൂടി ചോദിക്കും, അത് വേറെ പ്രശ്നം എന്തെങ്കിലും കാണണമല്ലോ, അത് എന്താണെന്ന് അല്ലെങ്കിൽ എന്താണ് പ്രശ്നങ്ങളെന്ന് കൂടുതലും ചോദിക്കുന്ന ആളാണ്. അപ്പോൾ നമുക്ക് സീരിയസ് ടോക്ക് ഇവിടെ അവസാനിപ്പിക്കാം, ഒന്ന് കുറച്ചുകൂടി ഫൺ ഓറിയന്റഡ് ആക്കുക, കുറച്ചുകൂടി ചോദിച്ചു ഹാഷ്ടാഗ് ലവ് ആൻഡ് ലൈറ്റ് എന്താ സംഭവം? ഒരു സി എപ്പോഴോ ഈ ലൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ മനസ്സിലിങ്ങനെ കയറി കൂടിയും, ഈ പ്രകാശം. അതെനിക്ക് തോന്നുന്നു മേ ബി പണ്ടേ ഇപ്പോൾ ഈ ഫസ്റ്റ് തന്നെ ഡാതടി എന്ന് പറയുന്ന സിനിമയിൽ പ്രകാശം പിറക്കട്ടെ എന്ന് പറയുന്ന, അതിൽ നിന്നായിരിക്കും ഈ പ്രകാശം എന്ന് പറയുന്ന സാധനത്തിൽ ഈ ഇത് വന്നത്. അപ്പം ഇറ്റ് ഗിവ്സ് എ ലോട്ട് ഓഫ് ലൈറ്റ്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ എന്താ പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എനിക്കത് എന്താ പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷേ ദർ ഷുഡ് ബി സോ മച്ച് ഓഫ് ലവ് ആൻഡ് ലൈറ്റ് ഇൻ വൺസ് ലൈഫ് ആൻഡ് ഐ വിഷ് ദ സെയിം ഫോർ അതേഴ്സ്. കണ്ടിന്യൂസ്ലി എല്ലാ പോസ്റ്റുകളിലും ഒരുപാട് പേര് ചോദിക്കാൻ, എനിക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു കാര്യം പറ്റില്ല, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും ഒരുപാട്. കാരണം എൻ്റെ യാത്രകളിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്, സോ ഇതിലെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നത് ലവ് ആൻഡ് ലൈറ്റ് ആണ്. സോ ദർ ഇസ് സോ മച്ച് ലൈറ്റ് ഇൻ യുവർ ലൈഫ്, അല്ലെങ്കിൽ യു വോണ്ട് സോ മച്ച് ലൈറ്റ് ഇൻ യുവർ ലൈഫ്. പറയട്ടെ, ഇനി ഉണ്ടാവട്ടെ, ഇനി ഉണ്ടാവട്ടെ. ലക്കി നമ്പർ ആൻഡ് ഡേറ്റ്? ഫൈവ്. ലക്കി നമ്പർ ഇസ് ഫൈവ്. ഡേറ്റ്? ഡേറ്റ് വാട്ട്? ഡേറ്റ് എന്തെങ്കിലും ഡേറ്റ് അങ്ങനെ ഉണ്ടോ? ഫൈവ് തന്നെയാണോ? ഫൈവ്. അങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടോ ഈ ലക്കി നമ്പർ ചൂസ് ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് ലക്കി ആണെന്ന് തോന്നാൻ കാരണം? നമ്പർ, ഐ വാസ് ബോൺ ഓൺ 5th September. ഫൈൻ ഫൈൻ. ആൻഡ് മൈ സൺ വാസ് ഓൾസോ ബോൺ ഓൺ 5th September. ഞങ്ങൾ സെയിം ഡേ ആണ് നമ്മുടെ ബർത്ത്ഡേ. സോ അങ്ങനെ പല റീസൺസ് ഉണ്ട് ഈ ഒരു നമ്പറിനോട് എനിക്ക് ഇഷ്ടം തോന്നാൻ. സൂപ്പർ. ഓക്കെ. ഫേവറേറ്റ് പ്ലേസ് ട്രാവൽ സോ ഫാർ?
ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് മീൻസ് എനിക്ക് ഒരുപാട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളത് സി ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ആക്ച്വലി യാത്ര ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിൽ ഏതാണോ അടുത്തുള്ള ഏറ്റവും നല്ല സ്ഥലം അങ്ങനെ പോകാന്നുള്ളത്. ഞാൻ എനിക്ക് അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഞാൻ മണാലി പോയതാണ്. ഭയങ്കര രസം തോന്നിയിട്ടുള്ളത് മണാലി വാസ് ഫൺ. ദെൻ നമ്മൾ ഒരു മൺസൂൺ മാംഗോസ് എന്ന സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യു എസിൽ പോയി. ആ ഒരു ഒരു 40 days അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഒരു 40 days ആണ് ലൈഫിൽ. എനിക്ക് ഭയങ്കര രസം തോന്നിയിട്ടുള്ളൊരു സിനിമയാണ്. ഫേവറേറ്റ് മെമ്മറീസ് ആണ്. ഞാൻ സബ് ക്ലാസ്സസ് ഉണ്ട്, ഓരോരുത്തരായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫേവറേറ്റ് മെമ്മറീസ് എന്താന്ന് പറയും. വൺ, വർത്തമാനം. വർത്തമാനമാണ് എനിക്ക് ഈ മണാലി യാത്രയ്ക്ക് വഴിയൊരുക്കിയത്. കാരണം എനിക്ക് നമുക്ക് ഷൂട്ട് അവിടെയായിരുന്നു ഒരു. അപ്പോൾ ഞാനവിടെ ഷൂട്ടിന് ചെന്നു. ഒരു ഒരു ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ പെർമിഷൻ ഇഷ്യൂസൊക്കെ വന്നു. കാരണം പല എലക്ഷൻസ് വരാൻ പോകുമായിരുന്നു, 2019 elections. അപ്പോൾ അതുകൊണ്ട് അവിടെ പെർമിഷൻ കിട്ടിയില്ല. അപ്പോൾ അവിടെ ബ്രേക്ക് വന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് പാക്ക് ചെയ്തിട്ടാണ് പോയത്, എവിടെന്നെങ്കിലും അടുത്തൊരു ഡെസ്റ്റിനേഷൻ പിടിക്കാം. അപ്പോൾ അങ്ങനെ എളുപ്പമായതുകൊണ്ട് അവിടെ നിന്ന് ഞാൻ നേരെ മണാലിക്ക് പോയി. അപ്പോൾ അതിൽ വിനയ് ഫോർട്ട്. വിനയ്, വിനയ് വളരെ ഏറ്റവും അടുത്ത മാത്രം കട്ട് ചെയ്ത് ഞാൻ അയച്ചു കൊടുക്കാതുകൊണ്ട് വളരെ അടുത്തൊരു സുഹൃത്താണ്. നമുക്ക് എന്തും തുറന്ന് പറയാവുന്ന, എന്തും തുറന്ന് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കൈൻഡ് ഓഫ് സുഹൃത്തുക്കളാണ്. അപ്പോൾ അത് ഈ സ്നേഹം മാത്രമൊന്നുമല്ല, നമ്മൾ ചിലപ്പോൾ വഴക്കിടും, കളിയാക്കും. ഒരു മെമ്മറി ഷെയർ ചെയ്യാവോ? ഏറ്റവും നല്ല കുറുമ്പ് ഒപ്പിച്ചിട്ടുള്ള ഒരു മെമ്മറി ആയിരിക്കും നല്ലത്. അയ്യോ, അങ്ങനെ അങ്ങനെ കുറേ ഉണ്ട് ആക്ച്വലി. ഞങ്ങൾ ഈ മൺസൂൺ മാംഗോസിൻ്റെ സമയത്ത് തന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ആ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് സി ഞങ്ങളവിടെ നിന്ന് എനിക്ക് തോന്നുന്നു അല്ല, ഏറ്റവും രസകരമായിട്ടുള്ള ദിവസങ്ങൾ ഞങ്ങൾ സി അന്ന് ഞങ്ങൾ മൺസൂൺ മാംഗോസിൻ്റെ സമയത്ത് ഞങ്ങളവിടെ മാഡിഗ്രാ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് അവിടെ ബോർബൺ സ്ട്രീറ്റിൽ ഞങ്ങൾ കുറേ മിക്കവാറുള്ള ദിവസം ഞങ്ങൾക്ക് ഷൂട്ടിംഗ് ഡേയ്സ് ആക്ച്വലി കുറവായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ. പബ്സും അല്ലെങ്കിൽ അവിടുത്തെ സ്ട്രീറ്റ്സും അങ്ങനെ. അപ്പോൾ ആ ഒരു സമയങ്ങളൊക്കെ ഭയങ്കര രസകരമായിരുന്നു. അത് മാത്രമല്ല, ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അതെനിക്ക് അങ്ങനെ എടുത്ത് പറയാൻ എനിക്ക് കഷ്ട ചെയ്തിട്ട് ബാക്കി പറഞ്ഞുതരാന്നാണ് പറഞ്ഞത്. അതെ അതെ, വിനയ് ഭയങ്കര പ്രശ്നക്കാരനാണ്, അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ശരി, നീ കോ ഞാൻ ചാ. നീ കോ ഞാൻ ചാ വാസ് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ലാത്തൊരു 33 ദിവസമാണ്. എന്താ സംഭവിക്കണമെന്ന് അറിയാത്ത ഒരു, കാരണം ഒരു പലപ്പോഴും ബ്ലാങ്ക് ആയിരുന്നു വേണം പറയാൻ. ഒരു ഭയങ്കര ടയർസമായിരുന്നു, അതേപോലെ തന്നെ എക്സൈറ്റിംഗ് ആയിരുന്നു. ആൻഡ് ആ ഒരു 33 days എങ്ങനെ പോയി എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല. ബിക്കോസ് നമ്മൾ ഇത്ര ഹെക്ടിക്കായിട്ടുള്ളൊരു 33 ദിവസം ഉണ്ടായിട്ടില്ല. ആൻഡ് എനിക്കത് വിശ്വസിക്കാനും പറ്റുന്നില്ല. ഒരു പക്ഷേ അത്ര ഹെക്ടിക് ആയതുകൊണ്ട് എനിക്ക് അത് അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല, കൂടുതൽ ടെൻഷൻ അടിക്കേണ്ടി വന്നില്ല. ആൻഡ് ഫസ്റ്റ് മൂവിയുടെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇറ്റ് വാസ് എ ഫൺ സെറ്റ്. 1983 ചെയ്ത് കൊതി തീരാത്ത ഒരു കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ് എനിക്ക് 1983. ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ. അതെ അതെ, അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇനിയും അയ്യോ അത് കുറച്ചുകൂടി അത് ഇനിയും ചെയ്യണമായിരുന്നു ആ ക്യാരക്ടർ, അല്ലെങ്കിൽ ഇനിയും കുറേ കൂടി വേണമെന്നിങ്ങനെ നമുക്ക് ഒരു കൊതി തോന്നില്ല. ഫൈൻ. അപ്പോൾ അത് അങ്ങനെ തോന്നിയിട്ടില്ല. അത് ഇപ്പോഴും ഷൈൻ ചേട്ടനും പറഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടി അവനെ അതിൽ യൂസ് ചെയ്യണമായിരുന്നു എന്ന്. സ്റ്റുഡിയോയിൽ എവിടെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ എവിടെ അദ്ദേഹം ഇങ്ങനെ മറ്റാരോടും പറഞ്ഞെന്ന് പറയുന്നത്. അപ്പോൾ അത് അതെനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. ഫേവറേറ്റ് മൊമെൻറ്റ്സ് ആണ് ആസ് എ സൺ. ആസ് എ സൺ, യു ആസ് എ സൺ. മേ ബി ഞാൻ പാരൻസ് അമ്മയൊക്കെ ഉദ്ദേശിച്ച പോലെ തന്നെ പഠിച്ച് ഞാനൊരു ജോലി വാങ്ങി. അതിനൊക്കെ ശേഷമാണ് എൻ്റെ ഒരുമാതിരിപ്പെട്ട ഒരു ഒരു സേഫ് ആയതിന് ശേഷമാണ് ഞാൻ ഈ റിസ്ക് എടുത്തത്. സോ ആ ഒരു കാര്യത്തിൽ ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. അവരും ഹാപ്പിയാണ്. ഒരു സെൽഫ് മെയ്ഡ് എന്ന് ഞാൻ പറയില്ല, അത് ഒരു ഭയങ്കര അഹങ്കാരത്തോടുള്ളൂ ആ കാര്യം. പക്ഷേ ഐ ഹവ് ഡൺ തിങ്സ് ഓഫ് മൈ ഓൺ. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ കാര്യങ്ങൾ തന്നെ, ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പം ഞാൻ അതെല്ലാം വളരെ അത്യാവശ്യം പ്രിറ്റി ഡീസൻ്റ്ലി എല്ലാം ഹാൻഡിൽ ചെയ്ത് ഈ ഇപ്പോഴത്തെ ഈ നിൽക്കുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. അതിൽ ആസ് എൻ ഇൻഡിവിജ്വൽ എൻ്റെ കോൺട്രിബ്യൂഷൻ ഒരുപാട് കൂടുതലാണ്. ആൻഡ് ആ ഒരു കാര്യത്തിൽ ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ആസ് എ ഫാദർ. ആസ് എ ഫാദർ മേ ബി ഞാൻ ഐ ക്യാൻ വൗച്ച് ഓൺ ദിസ്, ഞാൻ ഐ വിൽ ബി ദ ബെസ്റ്റ് ഫാദർ മേ ബി
ഫോർ മൈ സെൽഫ് ഞാൻ ഉണ്ടായിട്ടുള്ള ഒരു ഫേവററ്റ് മൊമെന്റ് എന്ന് പറയാം മൊമെന്റ് സി ഞാൻ അതെ അതെ ഫ്രം ഹിസ് ഒരു സി അതിൻ്റെ ഏറ്റവും ഫേവററ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ അന്ന് ഹി വാസ് ബോൺ എന്നുള്ളതാണ് ഞാൻ അതും ബിഫോർ ഒരു വൺ മന്ത് പ്രീമെച്യൂറായിട്ട് അവൻ്റെ ബർത്ത് ആക്ച്വലി പറഞ്ഞിരുന്ന ടെൻറ്റേറ്റീവ് ഡേറ്റ് വാസ് എൻഡ് ഓഫ് സെപ്റ്റംബർ അതിനൊരു ഇത്ര ദിവസം മുമ്പ് അയാൾ എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം ഹി വാസ് ബോൺ അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അതിനെനിക്ക് ഞാൻ എത്ര താങ്ക്ഫുൾ ആയാലും മതിയാവാത്തൊരു കാര്യമാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നു അതിൽ ഐ ആം വെരി ഹാപ്പി സ്പെഷ്യൽ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ അതിഭീകരമായിട്ടുള്ള ഗിഫ്റ്റ് ആയിരുന്നു ആസ് എ ഹസ്ബൻഡ് ഹസ്ബൻഡ് സത്യസന്ധമായിട്ട് പറയണം ഏറ്റവും ഹാപ്പിനെസ് തോന്നിയിട്ടുള്ളത് മൊമെന്റ് അപ്പൊ എന്റെ ഭാര്യ ഒരിക്കലും സമ്മതിച്ചില്ല ബട്ട് സ്റ്റിൽ എന്റെ വൈഫിന് നന്നായിട്ട് അറിയാം ഞാൻ ഐ എം യുനോ ഐ എം എ വെരി ഗുഡ് ഫാദർ എന്നുള്ളത് ആൻഡ് അതാണ് അവൾ ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ആ ഒരു കാര്യത്തിൽ ആൻഡ് സിനിമയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴൊക്കെയാണെങ്കിലും ആസ് എ ഹസ്ബൻഡ് ടേക്കിൻ കെയർ ഓഫ് തിങ്സ് അറ്റ് ഹോം അപ്പം വീട്ടിലെ കാര്യങ്ങളെല്ലാം ഐ ഹാവ് മാനേജ്ഡ് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത്രയും റിസ്ക് എടുക്കുന്ന സമയത്തും ഷീ സപ്പോർട്ട്സ് മീ ലൈക്ക് അത് അതിഭീകരമായിട്ടുള്ള സപ്പോർട്ടാണ് ഓഫ് ലേറ്റ് എസ്പെഷ്യലി ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ ഈ കടന്നു പോകുന്ന സിറ്റുവേഷനിലൊക്കെ കൈൻഡ് ഓഫ് സപ്പോർട്ട് തരുന്നത് ഒരു സൈലൻറ്റ് സപ്പോർട്ട് എന്ന രീതിയിലാണെങ്കിൽ പോലും ചിലപ്പോൾ വളരെ കൂടുതലായിരിക്കും വലിയ അർത്ഥം തന്നെയാണ് സോ ബാങ്ക് ജോബ് ക്വിറ്റ് ചെയ്ത് ആക്ടർ ആവാൻ എടുത്ത ഡെസിഷനിലെ ഒരു ഫേവററ്റ് മൊമെന്റ് എന്തായിരിക്കും മനസ്സിലായില്ല ബാങ്ക് ജോബ് ക്വിറ്റ് ചെയ്തു ആക്ടർ ആവാൻ ഡെസിഷൻ എടുത്തു ആ മൊമെന്റിൽ ഒരു ഫേവററ്റ് ആ ഒരു ട്രാൻസിഷൻ ടൈം ഉണ്ട് അതിലൊരു ഫേവററ്റ് മൊമെന്റ് എന്താ അല്ല ഫേവററ്റ് മൊമെന്റ് ആ തീരുമാനം എന്നെ എടുക്കാൻ സഹായിച്ച ഫാക്ടേഴ്സാണ് അത് എൻ്റെ ജോബ് തന്നെയായിരുന്നു ഓക്കെ അപ്പോൾ ജോലിയിൽ നിന്ന് എനിക്കിങ്ങനെ ജോലി റിസൈൻ ചെയ്യാനുള്ള ഒരുപാട് ക്ലൂസ് അല്ലെങ്കിൽ സൈൻസ് ഇങ്ങനെ തന്നുകൊണ്ടേയിരുന്നു ഓവർ എ പീരിയഡ് ഓഫ് 5-6 മന്ത്സ് അപ്പോൾ എനിക്ക് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ആയിരുന്നു കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്തിരുന്ന ബാങ്കിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ കുറേ ഇഷ്യൂസ് സംഭവിച്ചു ഒരു മാനേജ്മെൻറ് ഇഷ്യൂസ് അങ്ങനെ മാനേജ്മെൻറ്റ് ആകെ പ്രശ്നങ്ങളും കുറേ ഇഷ്യൂസൊക്കെ അപ്പോൾ ആ സമയത്താണ് എനിക്ക് ഒരു സിനിമയിൽ ഡബ് ചെയ്യാനൊരു ചാൻസ് വരുന്നത് അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ എളുപ്പമുണ്ടായിരുന്നു കാരണം ഇവിടെ ആകെ ഒരു പ്രശ്നമായിട്ട് കിടക്കുകയാണ് അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ പോയി ആരും ചോദിക്കാനും പറയുന്നില്ല അങ്ങനെ ഞാൻ പോയി ഡബ് ചെയ്തിരുന്നു പിന്നീട് അതിന് ശേഷം ഈ സിനിമ വന്നപ്പോഴും എനിക്ക് ഈ റിസൈൻ ചെയ്യുന്ന ഒരു തീരുമാനം എൻ്റെ മനസ്സിലില്ലായിരുന്നു പ്രഷറായിരുന്നില്ല അല്ല അങ്ങനെ റിസൈൻ ചെയ്യുമെന്നൊരു തീരുമാനം ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ആ സമയത്താണ് എനിക്ക് അവിടെ നിന്ന് എനിക്കൊരു ട്രാൻസ്ഫറും അല്ലെങ്കിൽ ട്രാൻസ്ഫറും നീ അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ വോളണ്ടറിലി റിസൈൻ ചെയ്യണം അവിടെ ഒരു ഡൗൺ സൈസിങ് സംഭവിക്കുന്നു എംപ്ലോയീസിനെ കുറയ്ക്കുന്നു എന്നൊക്കെ പറയുന്ന ഫാക്ടേഴ്സ് വന്നപ്പോൾ എനിക്കിത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു ആ റെസിഗ്നേഷൻ കൊടുക്കാൻ വേണ്ടി ആസ് എ ഹോസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു മൊമെൻ്റാണ് എനിക്ക് അത്ര ഒരു ഹൈ എനർജി എനിക്ക് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും പറ്റില്ല പക്ഷേ ഐ ഹാവ് എൻജോയ്ഡ് അത്രയും ആൾക്കാരുടെ ഇടയിൽ ആ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ അത് ദാറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം സിനിമ സിനിമ ചെയ്യുന്നതിനേക്കാളും ടോട്ടലി ഡിഫറെൻ്റ് ആണ് അതിന് ശേഷമാണ് അത് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് കൂടുതൽ ബഹുമാനം തോന്നിയിട്ടുള്ളത് ആൻഡ് ഒരുപാട് രസമുള്ള മൊമെൻറ്റ്സ് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയാണ് ഒന്ന് എന്ന് പറയുമ്പോൾ സി അതിനിടയ്ക്ക് വന്നിട്ടുള്ള ഒരു ബ്ലൂപ്പേഴ്സ് തന്നെ അതിഭീകരമാണ് കാരണം ഞാൻ എനിക്ക് ഭയങ്കര ചമ്മലുള്ള ഒരാളാണ് അപ്പോൾ അശ്വതി ആയിരുന്നു കോയങ്കർ അപ്പോൾ അശ്വതി എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത് അപ്പോൾ ഞാൻ അശ്വതി ഇതെനിക്ക് പറയാൻ പറ്റില്ല ഞാൻ പറയില്ല അത് അശ്വതി അപ്പോൾ ഇതിനകത്ത് വേറെ രസമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഇവർ മൈക്കിൽ പറയും അപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ അനൂപ് അപ്പോൾ അനൂപ് മൈക്കിൽ ഇങ്ങനെ സഞ്ജു അത് പറ അവസാനം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഒന്ന് പറ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് അവിടെ ഹാൻഡിൽ ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം എന്നുള്ളതും കൂടി ആ ഒരു പിന്നെ അത് പിന്നെ ആ സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഞാൻ ഫ്ലവേഴ്സ് ലവ് ഷോ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തന്നിട്ടുള്ളത് അവിടെ കിട്ടുന്ന അരിയുണ്ടായിരുന്നു നല്ല അരിയുണ്ട് കിട്ടായിരുന്നു അരിയുണ്ടേയും വെള്ളവും കുടിച്ച് പോയവർക്ക് ഹോൾ ഡേയിൽ ഏറ്റവും വലിയ എനർജി തന്നിരുന്ന അരിയുണ്ടായിരുന്നു ഇപ്പോൾ തന്നെയാണോ ഫേവററ്റ് എനിക്ക് അരിയുണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അന്ന് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തുണ്ട് അപ്പോൾ ഞങ്ങൾ സിദ്ദിഖ് ലാലിനെ പോലെ നമുക്ക് രണ്ടുപേർക്കും സിനിമ ഒരുമിച്ച് സംവിധാനം ചെയ്യണം നമ്മളൊരുമിച്ച് സിനിമ ചെയ്യും എന്നൊക്കെയായിരുന്നു അപ്പോഴേ നമുക്ക് നടനാവാൻ എന്ന് പറയുമ്പോൾ അതിൽ നീയാണ്
എന്നിങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ പറയും, നമ്മൾ പറയില്ല, കുറ്റം പറയില്ല. ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സിന് ഭയങ്കര പ്രഷറാണ്. ഇപ്പം നീക്കോ ഞാൻ ചെയ്യുന്ന സമയത്ത് ഈശോടെ ഭയങ്കര പ്രഷറാണ്. അതായത് ഏത് സമയം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഈ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ സൈജു ഗ്രൂപ്പ് നല്ലൊരു സുഹൃത്താണ്. അപ്പോൾ സൈജുവിനെ ആദ്യം കാണുന്നത് ഞാൻ മകരമഞ്ഞ് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് ഇട്ടാണ്ട് പറയുന്നത്. അപ്പോൾ അന്ന് എന്നെ ഒരു സുഹൃത്ത് ഇവിടെ അതിലൊരു റോളുണ്ടെന്ന് വാങ്ങുന്നുണ്ടെന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോൾ പുള്ളി എന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ പുള്ളി പറഞ്ഞ ഒരു റോളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയത്. അവിടെ ചെന്നിട്ട് ഈ മേക്കപ്പ് ഒക്കെ അപ്പോൾ ഞാൻ സൈജുവിനെ കണ്ടപ്പോൾ സൈജു ഇങ്ങനെ ഫോണൊക്കെ പിടിച്ച് അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു. എന്തൊരു ചാടുകയാണല്ലേ എന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞ് ആ സിനിമ അത് അപ്പോൾ ഞാനത് മേക്കപ്പ് ഒക്കെ ഇട്ട് ചെന്നപ്പോഴേക്കും എന്നെ മാറ്റി വേറെ ആരെയും കൊണ്ട് അത് ചെയ്യുന്നു. പലരും നാട് വീട്ടിലാണെങ്കിലും പല പറയാറുണ്ട്, നിനക്ക് സീരിയലൊക്കെ നോക്കൂടെ. അതായത് അത് ചിലപ്പോൾ പറയുന്നത് പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ആ സിനിമയൊന്നും ആരെയും കാണുന്നുണ്ടോ, സീരിയലൊക്കെ ട്രൈ ചെയ്യുമോ, കിട്ടുന്നില്ല.